Sir. Innatai EMS Mandra Sabayude, Adi Mandra Sabayude, Arvadam Varshigavum, Kerala Niyama Sabayude, Arvadam Varshigavum, Agoshikkunna, ee Sandarbhathil, ee Palaya Sabha Hallilekku, ee Sammelanathe Mattiya, Angayude, Ashaya Sampushtavum, Puroganavarumaya, aa Buddhi Samarthyathe, Adyam Thanne, Njan Abhinandikkukayanu. ഈ സഭയിലിരിക്കുമ്പോൾ കേരള ജനതയോട് നന്ദി പറയാൻ എനിക്ക് കിട്ടുന്നൊരവസരമാണ്. കാരണം കേരള ജനാധിപത്യ സംവിധാനത്തിൽ ഒരു കുടുംബത്തിലെ മൂന്ന് തലമുറയിൽപ്പെട്ടവർക്ക് ജനവിശ്വാസം നേടി സഭയിലെത്താൻ കഴിഞ്ഞ ചരിത്രം എൻ്റെ കുടുംബത്തിനുണ്ട്. ശ്രീമൂലം പ്രജാസഭയിൽ എൻ്റെ മുത്തച്ഛനായ ശ്രീ കീഴൂട്ട് രാമപിള്ള അംഗമാവുകയും അതിനുശേഷം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പിതാവിന് ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമെന്ന നിലയിൽ കേരള നിയമസഭയിലേക്ക് വരാനും ഏതാണ്ട് 30 വർഷത്തോളം ഈ സഭയിലിരിക്കാനും കഴിഞ്ഞു. അതിനുശേഷം 2001 മുതൽ ഈ സഭാഹാളിലല്ലെങ്കിൽ പോലും കഴിഞ്ഞ 16 വർഷം കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ നിയമ നിർമ്മാണ സഭയിലെടുത്താൻ എളിയവനായ എനിക്കും അവസരം കിട്ടി. അങ്ങനെ മൂന്ന് തലമുറകളെ അനുഗ്രഹിച്ച കേരളത്തിലെ മതേതര വിശ്വാസികളായ ജനങ്ങളുടെ മുമ്പിൽ ഈ അവസരം ഞാൻ ശിരസ് നമിച്ചുകൊണ്ട് അവർക്ക് നന്ദി പറയുകയാണ്. ഈ സഭയിലിരിക്കുമ്പോൾ ഈ ഹാളിലേക്ക് വരാൻ കഴിഞ്ഞ ഒരു ഭാഗ്യമെന്ന് പറയുന്നത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ പിതാവ് ഈ സഭയിൽ വരികയും ഈ സഭ പുതിയ മന്ദിരത്തിലേക്ക് മാറുന്നവരെ ഈ തൊട്ടുപുറകിലത്തെ ബെഞ്ചിൽ അദ്ദേഹത്തിൻ്റെ പേര് എഴുതി വച്ചിട്ടുണ്ട്. അത് കാണാനുള്ള ഭാഗ്യം കിട്ടി എന്നൊരു സന്തോഷമുണ്ട്. നമ്മുടെ സഭ എന്ന് പറയുന്നത് EMS സംഭൂരിപ്പാളിൻ്റെ മന്ത്രിസഭ. ആ മന്ത്രിസഭയിൽ 11 നക്ഷത്രങ്ങളാണ് ഉണ്ടായിരുന്നതെന്നാണ് പറയും ചരിത്രം രേഖപ്പെടുത്തുന്നത്. അതിൽ VR കൃഷ്ണയ്യരും EMS സംഭൂരിപ്പാട് VR കൃഷ്ണയ്യർ, അതുപോലെ ശ്രീ അച്യുതമേനോൻ, അതുപോലെ ജോസഫ് മുണ്ടശ്ശേരിയെ പോലുള്ള വിദ്യാഭ്യാസ വിദഗ്ധരായിട്ടുള്ള മഹാന്മാരായ വ്യക്തികൾ. അതിനുശേഷം കടന്നു വന്ന മന്ത്രിസഭയിൽ ശ്രീ VK V യും ശ്രീ K കരുണാകരനും ശ്രീ AK ആന്റണിയും, അങ്ങനെ ഈ സമൂഹത്തിൻ്റെ നന്മ, ഈ രാജ്യത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ബഹുമുഖ പ്രതിഭകളായ, മാതൃകാപരമായി കാണേണ്ട ഇന്നത്തെ പൊതുപ്രവർത്തകർ മാതൃകയായി കാണേണ്ട അനേകം പ്രഗത്ഭന്മാരിരുന്ന ഈ ഒരു ഇരിപ്പിടത്തിൽ പുതിയ തലമുറയിൽ നമ്മൾക്കും ഇരിക്കാനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചു വന്നതിൽ ഞാനും ഇവിടെ ഇരിക്കുന്ന എല്ലാ അംഗങ്ങളും വളരെ നന്ദിയോടെയും ചാരിതാർത്ഥ്യത്തോടെയാണ് ഈ മുഹൂർത്തത്തെ കാണുന്നത്. നമ്മുടെ നിയമസഭ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല ലോക ജനാധിപത്യത്തിൽ നിന്ന് തന്നെ മാതൃകയാണ്. ഇറ്റലിയിൽ ഒരു രാജ്യത്ത് ജനാധിപത്യത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അധികാരത്തിലെത്തിയ ചരിത്രം മാറ്റി നിർത്തിയാൽ നമ്മുടെ ഈ ഭൂഖണ്ഡത്തിൽ, ഏഷ്യാ ഭൂഖണ്ഡത്തിൽ വിപ്ലവത്തിലൂടെ പല രാജ്യങ്ങളുടെയും ഭരണസാരഥ്യം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കയ്യിലെത്തിച്ചേരുമ്പോൾ ജനാധിപത്യം എന്ന ആശയത്തിലൂടെ കേരളത്തിലാണ് ആദ്യമായി ഒരു നമ്മുടെ രാജ്യത്തും നമ്മുടെ ഈ ഭൂഖണ്ഡത്തിലും ആദ്യമായി ഒരു സർക്കാർ അധികാരത്തിലിരുന്നത്. അത്ഭുതപ്പെടുത്തുന്ന അത്തരം ആശയങ്ങൾ, അന്നുവരെ ചിന്തിക്കാൻ കഴിയാത്ത ആശയങ്ങൾ കൊണ്ടുവരാനുള്ള ജനാധിപത്യ മര്യാദയും ജനാധിപത്യ ബുദ്ധിസാമർത്ഥ്യവും കാണിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തവരാണ് നമ്മൾ ഓരോരുത്തർ. അതിൽ നമുക്ക് അഭിമാനിക്കാം. ഈ സഭ ലോകത്തിന് മാതൃകയാകുന്ന, ലോക ജനാധിപത്യത്തിന് മാതൃകയാകുന്ന അനേകം നിയമങ്ങൾ പാസാക്കി. വളരെ ആകസ്മികമാണെങ്കിൽ പോലും ഭൂനിയമം, കർഷകൻ്റെ മണ്ണിൻ്റെ മണമുള്ള നിയമങ്ങൾ, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ വിയർപ്പിൻ്റെ മണമുള്ള നിയമങ്ങൾ, പാവപ്പെട്ടവനെ സഹായിക്കാനുള്ള നിയമങ്ങൾ, മനസ്സാക്ഷിയുള്ളവർക്കും മാനുഷിക പരിഗണനയുള്ള നിയമങ്ങൾ, ഇതെല്ലാം പാസാക്കുന്നതിൽ ഇന്ത്യ മഹാരാജ്യത്തിന് മാതൃകയായ, ലോകത്തിന് മാതൃകയായ ഒരു നിയമസഭയാണ് നമ്മുടെ നിയമസഭ. ആ നിയമനിർമ്മാണങ്ങൾ എത്രത്തോളം, ആ നിർമ്മിച്ച നിയമങ്ങൾ എത്രത്തോളം ജനങ്ങൾ ഉപകാരപ്പെട്ടുവെന്ന് നമ്മൾ ചിന്തിക്കണം. അതിൽ എനിക്ക് മുമ്പ് സംസാരിച്ച പല പ്രമുഖ വ്യക്തികളും പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു നിയമം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് വിഭാവനം ചെയ്യുന്ന ആനുകൂല്യങ്ങളും അവർക്ക് നൽകുന്ന സുരക്ഷയും അവർക്ക് നൽകുന്ന അവരെ മുന്നോട്ട് മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നിയമങ്ങളും എത്രത്തോളം ഫലവത്തായി നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നാണ് ചിന്തിക്കുന്നത്. അവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ എത്രത്തോളം അവരിലേക്ക് എത്തിച്ചേർക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് ആലോചിക്കണം. അവരുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള നമ്മുടെ പരിശ്രമങ്ങൾ 60 വർഷം പിന്നിടുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മളൊന്ന് പുറകോട്ട് ചിന്തിക്കണം. എത്രത്തോളം വിജയിച്ചുവെന്ന് ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ, നമ്മുടെ വയലുകൾ നികത്തുന്നതിൻ്റെ നിയമം കൊണ്ടുവന്നു, വയൽ നികത്തലിനെതിരെ ഇവിടെ നിയമം കൊണ്ടുവന്നു, ആ നിയമം എത്ര ഫലപ്രദമാണെന്ന് നോക്കണം. എല്ലാ വയലുകളും നികത്തി, കുളങ്ങളും നികത്തി, വെള്ളമില്ലാതെ നമ്മൾ കഷ്ടപ്പെടുകയാണ്. നമ്മുടെ ഡാമുകളിൽ പോലും കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ ഗവൺമെൻറ്റിന് കഴിയാത്ത അവസ്ഥയിലുള്ള ഒരു വലിയ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചത് നമ്മൾ തന്നെയാണ്. നമുക്കിതിനൊക്കെ നിയമങ്ങളുണ്ട്. ഈ സഭയിൽ വളരെ ശക്തമായ നിയമങ്ങൾ പാസാക്കിയെന്ന് അഭിമാനിക്കുമ്പോൾ അത് എത്രത്തോളം ജനങ്ങളിൽ എത്തിക്കാൻ, എത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്പെടുത്താൻ, ഫലവത്തായി നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞുവെന്ന് നമ്മളൊന്ന് പുറകോട്ട് ചിന്തിക്കണം. അതിനുള്ളൊരു സംവിധാനം, പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ നമ്മുടെ ഈ നിയമനിർമ്മാണ സഭയും ഭരണ സംവിധാനങ്ങളുള്ള അകലം കൂടുന്നുണ്ടോ എന്ന് അദ്ദേഹം സംശയിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു. ശരിയാണ്, അകലം വളരെ കൂടുതലാണ്. ഇവിടെ നിർമ്മിച്ചു വിടുന്ന നിയമങ്ങൾ
അതിൻ്റെതായ അർത്ഥത്തിൽ ഫലവത്താവുന്നുണ്ടോ? പമ്പാ നദിയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ നിയമം പാസ്സാക്കി. പമ്പാ നദിയുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ പഴയകാലം ഇപ്പോഴത്തെ കാലം തമ്മിൽ? ഇത് കർശനമായി നടപ്പിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ നിർമ്മിക്കുന്ന നിയമങ്ങൾ കർശനമാക്കി നടപ്പിലാക്കാൻ കഴിയാതെ വരുമ്പോൾ ഒരു നിയമസഭയിൽ പങ്കെടുക്കുന്ന ഒരു നിയമസഭാ സാമാജികനായ ഓരോ വ്യക്തിക്കും സത്യത്തിൽ മനസ്സിന് വിഷമമില്ലേ? നമ്മൾ വ്യക്തിപരമായി ചോദിച്ചാൽ, നമ്മൾ കൂടി വോട്ട് ചെയ്ത് പാസ്സാക്കിയ, നമ്മൾ സഭയിൽ പ്രസംഗിച്ച്, നമ്മൾ കൂടി ചർച്ചയിൽ പങ്കെടുത്ത് പാസ്സാക്കിയ ഒരു നിയമം ഫലവത്തായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണം കിട്ടാതെ വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നിരാശയില്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതെന്തിനു വേണ്ടിയായിരുന്നു ഈ വൃഥാ വ്യായാമം എന്ന് തോന്നിപ്പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ സഭയിൽ, ഈ സഭയിൽ മുൻപിരുന്ന എൻ്റെ പിതാവടക്കമുള്ളവർ പറയും, എല്ലാവരും സംസാരിച്ചപ്പോഴും പറഞ്ഞു, വളരെ അടുപ്പം പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ വളരെ അടുപ്പം. എനിക്ക് തോന്നുന്നത് വളരെ അടുത്താണ് കസേര കിടക്കുന്നത്. തൊട്ടടുത്തിരുന്ന് സംസാരിക്കാം, തൊട്ടടുത്തിരുന്ന് വിശേഷങ്ങൾ പറയാം, കുടുംബകാര്യങ്ങൾ പറയാം, സന്തോഷം പങ്കുവയ്ക്കാം, ദുഃഖങ്ങൾ പങ്കുവയ്ക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളിരിക്കുന്ന നിയമസഭയിൽ അല്പം അകലം കൂടുതലാണ് എല്ലാവരും ഇരിക്കുന്നവരും തമ്മിൽ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരു അകലം വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പ്രതിപക്ഷത്തിരിക്കുന്നവരും ഭരണപക്ഷത്തിരിക്കുന്ന തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം വളരെ നല്ലതായിരുന്നു. അത് ഇനി അങ്ങനെ തന്നെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പലപ്പോഴും അവനവൻ്റെ മിടുക്ക് കാണിക്കാൻ വേണ്ടി, ഇപ്പോൾ സഭാതലത്തിൽ പണ്ട് കാലങ്ങൾ കേട്ടിട്ടുണ്ട്, സഭയിലുള്ള പ്രതിപക്ഷവും ഭരണപക്ഷവും മന്ത്രിമാരും അംഗങ്ങളും എല്ലാം തമ്മിൽ നല്ല ബന്ധം, അവരുടെ കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം, അവരുടെ കുടുംബ വിശേഷങ്ങളും സുഖദുഃഖങ്ങളും പങ്കെടുക്കാനുള്ള മനസ്സ്, ഇതൊക്കെ ഉണ്ടായിരുന്നവരാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പലപ്പോഴും അതിന് കഴിയുന്നില്ല. എന്തുകൊണ്ടെന്ന് നമ്മൾ പുനർചിന്തനം. രാഷ്ട്രീയമായ അകൽച്ചയൊന്നുമല്ല, കാരണം രാഷ്ട്രീയമായിട്ട് അങ്ങനെ വിരോധമൊന്നുമില്ല. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതൊക്കെ, ജയലളിത മരിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും ഒരേ വണ്ടിയിൽ പോയി ഇറങ്ങിയെന്ന് പറയുന്ന മനോഭാവം നമുക്കുണ്ട്. ഈ സഭയിൽ പല പ്രമേയങ്ങളും നമ്മൾ ഒറ്റക്കെട്ടായി പാസാക്കിയിട്ടുണ്ട്. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ നമ്മൾ പുതിയ സഭയിലേക്ക് വന്ന ശേഷമാണ് ഞാൻ വന്നത്. അവിടുത്തെ സ്ഥിതി എന്താ? നമ്മുടെ കുടുംബകാര്യത്തിൽ പോലും അവനവൻ ആളാകാൻ വേണ്ടി ചില അംഗങ്ങൾ മറ്റുള്ളവൻ്റെ കുടുംബകാര്യം വരെ നിയമസഭയിലും പുറത്തും വലിച്ചടയ്ക്കുന്ന നാണംകെട്ട ചിത്രങ്ങൾ കാണേണ്ടി വന്നിട്ടുണ്ട്. സഭയിലെ സഹപ്രവർത്തകൻ്റെ കുടുംബകാര്യങ്ങൾ തെരുവിൽ വലിച്ചടയ്ക്കുന്ന അംഗങ്ങളായി പലരും അധപ്പതിച്ചു എന്നതിൽ വേദനയുണ്ട്. അത്തരം അധപ്പതനത്തിൽ നമ്മൾ മാറണം. നമ്മൾ സ്നേഹത്തോടെ ഒരുമിച്ച് നിൽക്കണം. നമ്മുടെ ലക്ഷ്യം ഈ രാജ്യത്തിൻ്റെ നന്മയാണ്, ഈ നാടിൻ്റെ പുരോഗതിയാണ്, ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ ഉയർച്ചയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് നമ്മൾ കാണണം. അതിൽ രാഷ്ട്രീയമില്ല, അതിൽ ഒരിക്കലും രാഷ്ട്രീയം കണ്ടിട്ടില്ല ഈ സഭയിൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, പുതിയ നിയമങ്ങൾ കൊണ്ടുവരിക. ഇന്ന് കേരളത്തിൻ്റെ ചരിത്രമായ വിദ്യാഭ്യാസ പരിഷ്കരണ നിയമം മുണ്ടശ്ശേരി കൊണ്ടുവന്ന അതേ സഭയ്ക്കുള്ളിൽ ഇന്ന് വളരെ ആകസ്മികമായിട്ടാണോ എന്നറിയില്ല, കേരളത്തിലെ മലയാളം ശ്രേഷ്ഠ ഭാഷയായി പ്രഖ്യാപിച്ച ഈ കേരളത്തിൽ ആ ശ്രേഷ്ഠ ഭാഷ സ്കൂളുകളിൽ അന്തസ്സായി ധൈര്യസമേതം കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ ഒരു നിയമം ഇന്ന് ഈ സഭയിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങുന്നു എന്നത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അതിനെ ഞാൻ ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയാം, ഒരു നിയമം കൂടി ജലസേന മന്ത്രി പുറത്തു പോകുന്നതിനും പറയുകയാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടെ എനിക്ക് പറയാനുള്ളത്, ഒരു ഈ നിയമസഭ, ഈ മഴക്കാലം, ഈ ദാരിദ്ര്യം, വെള്ളത്തിൻ്റെ ഈ ദാരിദ്ര്യം, ഈ വരൾച്ച, ഇതിൻ്റെ പ്രതിരോധം എന്ന നിലയിൽ നടപ്പ് നിയമസഭയിൽ തന്നെ അടിയന്തരമായി ജലസംരക്ഷണത്തിന് ഒരു ശക്തമായ നിയമം കൊണ്ടുവന്നുകൊണ്ട് ഈ ജൂൺ മാസത്തിൽ പെയ്യാൻ പോകുന്ന മഴയിൽ ഒരു തുള്ളി വെള്ളം പോലും പാഴാകാതെ ഗവൺമെൻറ് സർവ്വ മിഷനറി ഉപയോഗിച്ചുകൊണ്ട് അതിനെ തടഞ്ഞു നിർത്തി, ഇതുപോലൊരു ദുരവസ്ഥ ഇനിയും കേരളത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നടപടി, ഒരു നിയമനിർമ്മാണം, ആ നിയമം നിർമ്മിച്ചാൽ പോരാ, കർശനമായി നടപ്പിലാക്കിക്കൊണ്ട് ഒരു നിയമനിർമ്മാണം കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുക്കണമെന്ന അഭ്യർത്ഥനയോടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സമയം നീണ്ടുപോകുന്നതിൽ